ജീവകാരുണ്യ പ്രവർത്തനത്തിന് ആരംഭിച്ച ഡ്രീം ഫൗണ്ടേഷൻ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം നടത്തി. ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് ഡയാലിസിസ് സെന്ററിന്റെ പ്രഖ്യാപനവും നടന്നു. ജീവകാരുണ്യ പ്രവർത്തനത്തിന് മൂവാറ്റുപുഴയിലെ യുവാക്കളുടെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഡ്രീം ഫൗണ്ടേഷൻ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം നടത്തി. മൂവാറ്റുപുഴ കീച്ചേരിപ്പടി കൊച്ചക്കോൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മൂവാറ്റുപുഴ സെൻട്രൽ ജുമാ മസ്ജിദ് ഇമാം ഷിഹാബുദ്ദീൻ ഫൈസി ഉദ്ഘാടനം ചെയ്തു. 100 ആളുകൾ കൂടുമ്പോൾ 15% ആളുകൾക്ക് വൃക്കരോഗമുണ്ട്. 7 വർഷങ്ങൾക്ക് മുമ്പുള്ള കണക്ക് ലോകതലത്തിൽ 8%. ഈ 8% 7 വർഷം കഴിഞ്ഞപ്പോൾ 15% കുതിച്ചു കടന്ന് ഇരട്ടിയോളം. നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ കണക്ക് സൂചിപ്പിക്കുന്നത് 17% വൃക്കരോഗികൾ ഇന്ത്യയിലുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ആഗോളതലത്തിൽ എല്ലാ മാർച്ച് 9 ലോക വൃക്കദിനമായി ആചരിച്ചു വരുന്നു. അതെന്തിനാ? അത് ഡയാലിസിസ് സെൻ്ററുകൾ എണ്ണം പെരുകിയാൽ പോരാ, വൃക്ക ഡാമേജായ രോഗികൾ അവർക്ക് സൗകര്യങ്ങളും കൈത്താങ്ങും കിട്ടിയാൽ പോരാ, ആരോഗ്യകരമായി നമ്മുടെ വൃക്കകളെ എങ്ങനെ സംരക്ഷിച്ച് നിർത്തണം എന്ന മെസ്സേജ് നൽകാനാണ് ലോകതലത്തിൽ തന്നെ അങ്ങനെ ഒരു ദിനം ആചരിച്ചു വരുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വൃക്കരോഗികളെ സഹായിക്കുന്നതിനായി ട്രസ്റ്റിന്റെ ആദ്യ പദ്ധതിയായ ഡയാലിസിസ് സെന്ററിന്റെ പ്രഖ്യാപനവും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്നു. പായപ്ര പഞ്ചായത്തിലെ നിരപ്പിൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വാങ്ങിയ 18 സെന്റ് സ്ഥലത്ത് 3500 സ്ക്വയർ ഫീറ്റിൽ 10 യൂണിറ്റ് അടങ്ങുന്ന അത്യാധുനിക മെഷീനുകളും ഡോക്ടറുടെ സേവനവും അടക്കമുള്ള ഡയാലിസിസ് സെന്ററാണ് 1ാം ഘട്ടത്തിൽ പൂർത്തിയാക്കുന്നത്. 2ാം ഘട്ടത്തിൽ തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട അനാഥരായ കുട്ടികൾക്ക് ചൈൽഡ് ഹോം, മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട വൃദ്ധരായ മാതാപിതാക്കൾക്ക് പുനരധിവാസ കേന്ദ്രം, കിടപ്പു രോഗികൾക്ക് പാലിയേറ്റീവ് കെയർ സെന്റർ എന്നിവ ട്രസ്റ്റിന്റെ ഭാവി പദ്ധതികളാണ്. ട്രസ്റ്റ് കോർഡിനേറ്റർ ഷാജി പാലത്തിങ്കൽ പദ്ധതി വിശദീകരണം നടത്തി. വെള്ളൂർക്കുന്നം മഹാദേവ ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് ബി ബി കിഷോർ, നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ റവറന്റ് ഫാദർ ഡോക്ടർ ആന്റണി പുത്തൻകുളം, മൂവാറ്റുപുഴ എം സി എസ് ആശുപത്രി സെക്രട്ടറി എം എ സഹീർ, ട്രസ്റ്റ് സെക്രട്ടറി അസ്ജദ് യൂസഫ്, കെ എം സിദ്ദിഖ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.